हरिओम। ओम सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यंतं वंदे गुरुपरंपरा। നമുക്ക് ആദ്യം തന്നെ മൂന്ന് ഭജഗോവിന്ദ ശ്ലോകങ്ങൾ ചെല്ലാം. മൂന്നാമത്തേതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നാലാമത്തെ എടുക്കാം. ആദ്യത്തെ പോയി മൂന്നെണ്ണം നമുക്ക് ചെല്ലാം. പല്ലവി അടക്കം, പിട്ടിലെ തേങ്ങ ഇട്ടിട്ട് ഉള്ളപ്പിട്ടുണ്ടാക്കാം. ശരി, ഒപ്പം ചൊല്ലിക്കോളൂ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ। ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ। മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധി മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയചിത്തം। ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ മഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ। നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം। ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ। അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റാൻസ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് കഥാപുരുഷന്മാരെ നമുക്ക് കാണാം, അതിൽ നമ്മൾ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കണം. വിവേകികളെയും അവിവേകികളെയും കാണാം. ധനത്തിനോടുള്ള അമിതമായിട്ടുള്ള അർത്തി, നാരികളോടുള്ള അഭിനിവേശം, ഇത് രണ്ടുമാണ് വേണ്ടാക്കാൻ പറയുന്നത്. അതിലിപ്പോൾ നമ്മൾ നാരിസ്ഥാനഭരനാഭി എന്നുള്ള തോക്കാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഈ ആവേശത്തെ അല്ലെങ്കിൽ അഭിനിവേശത്തെ സ്ത്രീസുഖത്തിനോടുള്ള അമിതമായ മോഹം, മോഹാവേശത്തെ എങ്ങനെ കുറയ്ക്കാം, ഇല്ലാണ്ടാക്കാൻ പറ്റിയാൽ ഇല്ലാണ്ടാക്കാൻ കുറയ്ക്കാൻ പറ്റുമോ, ശമിപ്പിക്കാൻ അങ്ങനെ പറ്റും, ഇല്ലാതാക്കാം. അതിനൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ടെന്ന് പറയുന്നു ശങ്കരൻ, വെരി സിമ്പിൾ ടെക്നിക്ക്. ഈ ഭോഗവസ്തുക്കളുടെ വേര് തേടി ഒന്ന് പോവുക. വേർ ആർ ദേ കമ്മിങ് ഫ്രം? അവരുടെ സോഴ്സ് എന്താ? എന്താ അവരുടെ ഉള്ളടക്കം? ഒരു മറുവശം ചിന്തിക്കുക. തിങ്ക് ഡിഫറെൻ്റ്ലി എന്ന് പറയില്ലേ, ഒരു പ്രതിപക്ഷ ഭാവന, തിങ്ക് ഓപ്പോസിറ്റ്ലി. പ്രതിപക്ഷക്കാരുടെ പരിപാടി അങ്ങനെയാണല്ലോ, ആര് പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിൻ്റെ അഗേൻസ്റ്റായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭോഗവസ്തുവാണ്, കാമിക്കപ്പെടേണ്ട വസ്തുവാണ്,
അവിടെ തന്നെ ആയിരിക്കണം, അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം നമ്മുടെ വാസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കണ ചിന്തയിൽ ഒന്ന് മാറ്റി ചിന്തിക്കുക. എന്താ ഇതിൻ്റെ മുകളിലുള്ളത്? ഇതിനെ ഞാൻ, ഈ വസ്തുക്കളെ ഞാൻ സ്നേഹിക്കുന്നത് അതിൻ്റെ തൊലിയുടെ ഭ്രമം കണ്ടിട്ടല്ലേ. ആ തൊലിയുടെ വെളുപ്പും തൊലിയുടെ നിറവും ആ തൊലിയുടെ എന്താ പറയുക സ്വർണവർണ്ണ ആയിട്ടുള്ള ആ ആ പളവളപ്പ് കണ്ടിട്ടല്ലേ ഞാൻ അതിൻ്റെ ഉള്ളിൽ പിന്നാലെ പോകുന്നത്. നല്ല എക്സലൻ്റ് പാക്കിംഗ്, ഒരു ചുക്കിച്ചുളു ഒന്നുമില്ല, ഇതൊക്കെ കണ്ടിട്ടില്ലേ ഞാൻ പോകുന്നത്. അല്ലേ, ആ തൊലിയുടെ കളറൊക്കെ ഒന്ന് ഡിമ്മായാലോ, ആ റോസ് കളറും ഗോൾഡൻ കളറും ഒക്കെ ഒന്ന് ഡിമ്മായിട്ട് കുറച്ചൊരു ഡാർക്ക് കളറ് കറുപ്പ് കളറൊക്കെ കയറിയാലോ, മൈ അട്രാക്ഷൻ റെഡ്യൂസസ്. സ്കിന്നൊന്ന് ചുക്കിച്ചുളിഞ്ഞാലോ, മൈ അട്രാക്ഷൻ റെഡ്യൂസസ്. അല്ലേ, പക്ഷെ ഉള്ളിലിരിക്കുന്ന സാധനം ഒന്നും തന്നെയല്ലേ. അല്ലേ, അപ്പൊ എന്തിനാണ് നിങ്ങൾ നമുക്ക് ആകർഷണം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? സ്കിൻ ഡീപ്പ്. അവർ അട്രാക്ഷൻ ഈസ് ഓൺലി സ്കിൻ ഡീപ്പ്. അതിൻ്റെ അപ്പുറത്തുള്ള നമ്മൾ കാണുന്നില്ല. പിങ്ങളയിൽ പറഞ്ഞ പോലെ ഇവക മുടികളൊക്കെയും അപ്പെണ്ണിൻ ആവരണം സുഖം മാത്രമല്ലോ. ഇതൊക്കെ ഒരു ഡ്രസ്സിങ്. ഒന്ന് മറുവശം ചിന്തിക്കൂ. ആ ഗിഫ്റ്റ് കിട്ടിയ ആള് ഇന്നത്തെ കഥയിൽ ഇനി എപ്പോഴെങ്കിലും ഗിഫ്റ്റ് വിളിക്കോ, ചോദിക്കോ, പ്രതീക്ഷിക്കോ? അഥവാ വല്ലവരും അങ്ങനെ ഒരു ഗിഫ്റ്റ്, ശരിക്കുള്ള ഗിഫ്റ്റ് കൊണ്ടു വന്നാൽ തന്നെ ഈ പാക്ക് കണ്ടാൽ അങ്ങ് ഒരു ഭാവം മാറും. ഏയ് അതേ വിലാസിനെ, ഇത് നീ തന്നെ നോക്കിക്കോ, ഇതെടുത്ത് തരണ്ട. അല്ലേ, എന്താ കാരണം? അതിൻ്റെ ഉള്ളടക്കം എന്താന്ന് മനസ്സിലായി? ഹോസ്പിറ്റൽ വേസ്റ്റ്, വേറൊരു ഹോസ്പിറ്റൽ വേസ്റ്റ്. അല്ലാണ്ട് എന്തായാലും ഉള്ളു, നമ്മൾ ഇന്നലെ കണ്ടാലേ, അതിൽ യാതൊന്നുമില്ല. അതുകൊണ്ടാ ശങ്കരൻ പറഞ്ഞ അടുത്ത അടുത്ത ശ്ലോകത്തിലെ അടുത്ത വരിയിൽ നാരിസ്ഥനഭരനാഭീദേശം ദൃഷ്ടമാക മോഹാവേശം. ഒന്ന് ചിന്തിക്കൂ, എന്താ ചിന്തിക്കേണ്ടത്? ഏതത്, അത് മാംസവസാദി വികാരം. മാംസത്തിൻ്റെയും വസയുടെയും മാംസത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഒരു വികാരം മാത്രമാണ്. ഇറ്റ്സ് എ മോഡിഫിക്കേഷൻ. അല്ലേ, നമ്മളുടെ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാ മാഷേ, പറയൂ, എന്തുകൊണ്ടുണ്ടാ? കരിങ്കല്ലാണോ? അല്ലല്ലോ. പിന്നെ എന്താ ഈ മെറ്റീരിയല്? ടിപ് ടു ടോപ്പ് ഉള്ള മെറ്റീരിയൽ എന്തുകൊണ്ടുണ്ടാക്കിയതാ? സയൻസിലേക്ക് തന്നെ പൊക്കോളൂ. സപ്തധാതുക്കൾ അല്ലേ, അതുകൊണ്ടുണ്ടാക്കിയതല്ലേ. സ്ത്രീ ശരീരത്തിന് എടുക്കൂ, അതുകൊണ്ടുണ്ടാക്കിയതല്ലേ. കവി ഗംഭീരമായിട്ട് വർണ്ണിക്കണ്ട അവിടെ ഉള്ളൂര്, ആ സ്ത്രീയുടെ ആ ശരീരത്തിൻ്റെ ഒരു അനാറ്റമി. അതാ ഞാൻ പറഞ്ഞ ഫീമെയിൽ എന്താ പറയുക അനാറ്റമി ക്ലാസ്സിലിരിക്കണ പോലെ നോക്കണം ആ സ്ത്രീയുടെ ശരീരത്തെ കവിയുടെ വർണ്ണന. അസ്ഥിയും മജ്ജയും മാംസവും മേധസ്സും രക്തവും ശുക്ലവും ഇത്തരത്തിൽ അസ്ഥി മജ്ജ മാംസം മേധസ് രക്തം ശുക്ലം ഇതല്ല എൻ്റെ ഉള്ളിലുള്ളോ? ധാതുക്കളേഴോളം ഒന്നിച്ചു തീർത്താവ. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു കുട്ടിച്ചാകൽ കൊണ്ടിട്ടു, എന്നിട്ട് എന്ത് ചെയ്തു? പീതാമം ചർമ്മത്താൽ മൂടി ദൈവം. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചർമ്മം കൊണ്ട് നല്ല എക്സലൻ്റ് പാക്കിങ്. ആഹാ, എന്താ ഈ ശരീരത്തിൻ്റെ പാക്കിംഗ് ഒന്ന് നോക്കൂ. ആ കർവേച്ചേഴ്സ്, വരലിൻ്റെ ഇടയിൽ കൂടെ ഉള്ള കർവേച്ചേഴ്സ്, ഓരോ വരലിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ഒരു സാധനം ആർക്കെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങൾ പുറത്തേക്ക് കൊടുത്തേക്കാനാണെങ്കിൽ ഒന്ന് പാക്ക് ചെയ്യണമെങ്കിൽ കണ്ണും മൂക്കുമൊക്കെ നാക്കുമൊക്കെ പുറത്തേക്ക് വരില്ലേ? ആദ്യം ഒരു കടലാസ് പേപ്പർ, അതിൻ്റെ ഉള്ളിൽ ഒരു കവർ, അത് കഴിഞ്ഞിട്ടൊരു പ്ലാസ്റ്റിക്, അത് കഴിഞ്ഞിട്ടൊരു ഷോപ്പി, അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബ്രൗൺ പേപ്പർ കെട്ടി, പിന്നെ എന്താ പറയുക
സെല്ലോ ടൈപ്പ് ആ ടൈപ്പ് ഈ ടൈപ്പ് ഒരു 100 ഒട്ടിക്കലുണ്ടാവും. എന്നിട്ടൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴോ ഒരു കാലിങ്ങനെ പുറത്തേക്ക് വന്ന് കിടക്കണ പോലെ അങ്ങനെ ഉന്തി തള്ളി നിൽക്കണേ കാണാം, ഒരു ലെവലും ഉണ്ടാവില്ല. അങ്ങനെയുള്ളതാണോ അതിൻ്റെ ഉള്ളിൽ ശരീരത്തിൻ്റെ പാക്കിങ്, ഭഗവാന്റെ ആലോചിച്ച് നോക്കൂ. ഒരു ജോയിൻ്റ് കാണാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ. ഇത്രയും ഡേർട്ടി ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്തിട്ട് എന്ത് ധൈര്യത്തിന് മുകളിലെ മനുഷ്യൻ പുറത്തിരിക്കണം ആലോചിച്ചു. രസ്തിയും മജ്ജയും മാംസവും മേധസ്സും രക്തവും ശുക്ലവും ഇത്തരത്തിൽ അറപ്പും വെറുപ്പും ഉള്ള സാധനങ്ങളാണ് ഉള്ളിലിരിക്കുന്നത്. അത് എന്താ വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവറിൽ ഗിഫ്റ്റ് കിട്ടിയ പോലെ പീതമം ചർമ്മത്തിൽ മൂടി ദൈവം ധാതുക്കൾ ഏഴോളം ഒന്നിച്ചു തീർത്തവ പീതമം വസ്ത്രത്തിൽ മൂടി ദൈവം. നമ്മൾ ഫീമെയിൽ അനാറ്റമിയാണ് പറയുന്നത്. അതൊരു വസ്ത്രത്തിൽ അങ്ങോട്ട് മൂടിക്കെട്ടി, മഞ്ഞ വസ്ത്രത്തിൽ മൂടിക്കെട്ടി, നല്ലൊരു പാക്കിംഗ് സ്കിൻ. പീതാമം ചർമ്മത്തിൽ മൂടിക്കെട്ടിട്ട്, ചർമ്മ മീൻസ് സ്കിൻ, ബ്യൂട്ടിഫുള്ളി പാക്ഡ്, നോ കർവേച്ചേഴ്സ്. എവിടേക്കാണോ കർവ് കണ്ടത് അവിടെയൊക്കെ കറക്റ്റ് അതേപോലെ കർവ്. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവം എടുത്ത് നോക്കിക്കോളൂ, കയ്യിൻ്റെ വരല്, കാലിൻ്റെ വരല്, മുട്ട, കൈമുട്ട, കാൽമുട്ട, തോള്, എവിടെ വേണേ എടുത്ത് നോക്കിക്കോളൂ. നോ ജോയിൻ്റ്, സീംലെസ്. ശരിക്കും നോക്കിയില്ലെങ്കിൽ നമുക്ക് ജോയിൻ്റ് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ട്രൈ ചെയ്തോളൂ എവിടെയാണ് ഭഗവാൻ ജോയിൻ്റ് വെച്ചിരിക്കുന്നത്. ജോയിൻ്റ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ, എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യണ്ടേ രണ്ട് എൻ്റെ കൂടിയിട്ട്. ആ ജോയിൻ ചെയ്ത സ്ഥലം എത്ര സീക്രറ്റീവ് പ്ലേസിലാണ് കൊണ്ട് ജോയിൻ ചെയ്തിരിക്കണം നോക്കും. ഓ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, ബോധം കിട്ടണം അവിടെ നോക്കണമെങ്കിൽ ഇല്ലേ. അപ്പം എന്തൊരു വാട്ട് ആൻ ആർട്ട് ഇസ് ദിസ്, വാട്ട് ആൻ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഇസ് ദിസ്. അപ്പം പുറമുള്ള ആ പൂച്ച് കണ്ടിട്ടല്ലേ, പുറം പൂച്ച് കണ്ടിട്ടല്ലേ നമ്മൾ ഈ മയങ്ങുന്നത്. തിങ്ക് വാട്ട് ഈസ് ഇൻസൈഡ്, അതിനാണോ നീ ഭ്രമിക്കുന്നത്. ഉച്ചിയിൽ ശ്യാമമം ഷഷ്പത്തിൻ കണ്ടൊരു വക്ഷസ്സിൽ ശോഭത്തിൻ പിണ്ടം രണ്ടും, രണ്ട് പിണ്ടങ്ങളും മാറെടുത്ത് കൊണ്ടുവച്ചു. അവിടെ പറഞ്ഞു ഒട്ടിച്ചു തീർത്തൊരു ഓട്ടമൺ പാനയിൽ പട്ടടച്ചെന്തി തൻ പാഴ്വിറയിൽ. ഇത് അവസാനം എന്താ, എങ്ങടെ പോണ? പട്ടടയിൽ കത്തിക്കാനോ, ഒരു വറകിൻ്റെ കുള്ളിയെ പോലെ ഇട്ട് കൊടുക്കാനോ? ആരുടെ ആയാലും ശരി, സ്ത്രീയുടെ ആയാലും ശരി, പുരുഷൻ്റെ ആയാലും ശരി, ഈ ശരീരം എന്തിനുള്ളത് അവസാനം? വറക് കൊള്ളി ഇട്ട് കൊടുക്കില്ലേ അടുപ്പിൽ, പ്രഥമനും ചോറൊക്കെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ അത് തീ കത്തിക്കാനായിട്ട് വറകും കൊള്ളി എടുത്തിട്ട് ഇട്ട് കൊടുക്കില്ലേ? ആ വറകും കൊള്ളിയല്ലേ നമ്മൾ ഉപയോഗിക്കാൻ. കൊട്ടിച്ചു തീർത്തൊരു ഓട്ടമൺ പാനയിൽ പട്ടടച്ചെന്തി തൻ പാഴ്വിറകിൽ. ഓ പാഴ്വിറകല്ലേ ഇത്, യൂസ്ലെസ്. തിങ്ക് ഡിഫറൻ്റ്ലി, തിങ്ക്. ഇതിനാണോ നീ സ്നേഹിക്കുന്നത്? ആ ഗിഫ്റ്റ് കിട്ടിയ ആളോടൊന്ന് ചോദിച്ചു നോക്കൂ. ഇനി അയാൾ തൊടില്ല, ജമ്മുണ്ടെങ്കിൽ ഗിഫ്റ്റ് സ്വീകരിക്കില്ല അയാൾ. ദാറ്റ് ഈസ് എ ടെക്നിക്ക്, അതാണ് ആ ടെക്നിക്ക്. എന്നിട്ട് കവി പറയാണ്, ആരുതൻ രഞ്ജിക്കും. ഇങ്ങനെയുള്ളൊരു വിറകിനെ, വിറകും കൊള്ളിയെ, ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, അറപ്പും വെറുപ്പുമുള്ള സാധനങ്ങൾ അത് നന്നായിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ പാക്കിങ്ങിൻ്റെ മഹിമ കണ്ടിട്ട് ആ ചർമ്മത്തിൻ്റെ ഒരു നിറവും കളറും ഇതൊക്കെ കൂടി കണ്ട് അതിൻ്റെ മുകളിൽ കുറേ സെൻറ്റും ഇതൊക്കെ കൂടി പൂശി ആകെ ഒരു പെർഫ്യൂമറി ഫാക്ടറി ആക്കി മാറ്റി, അതിനാണോ എൻ്റെ കുട്ടാ നീ സ്നേഹിക്കണത്, നീ കാമിക്കണത്, അതിനെയാണോ നീ കാമിക്കുന്നത്? ഈസ് ദാറ്റ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ? ഹൗ സ്റ്റുപ്പിഡ്. അപ്പോൾ ആ കാമത്തിനെ നമ്മൾ എങ്ങനെ ജയിക്കും? ആ കാമത്തിനെ ജയിക്കണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കണം, പ്രതിപക്ഷ ഭാവന വേണം. ഒന്ന് നോക്ക്, തിങ്ക് ഡിഫറൻ്റ്ലി, ലുക്ക് ഇൻസൈഡ്. ഇൻസൈഡ് ഇൻഫർമേഷൻ അറിയൽ. അന്തർദൃക്കുണ്ടെങ്കിൽ മാരന്തന്മാരനം മന്നിലാർക്കും. ആരും തൻ രഞ്ജിക്കുന്നവർ ആരെ തന്നെ കൊതിക്കുക? കവി ചോദിക്കുകയാണ്,
ഈ അസ്ഥിയും മജ്ജയും മാംസവും മേധസ്സും രക്തവും ശുക്ലവും ഒക്കെ ഇത്തരത്തിൽ ഏഴ് ധാതുക്കളോട് കൂടി ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്കിന്ന് നല്ല കളറിലുള്ള സ്കിൻ റോസ് കളർ സ്കിന്നൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്യണ പോലെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആരുതഞ്ചിക്കും അന്തർദൃക്കുണ്ടെങ്കിൽ ഉള്ളിലേക്കുള്ള കാഴ്ച നമുക്കുണ്ടെങ്കിൽ മാരൻ മാരന്നു മാരൻ തൻ മഞ്ഞയിലാർക്കും എന്തൊരു പ്രയോഗം നോക്കും. അങ്ങനെ അന്തർദൃക്കുണ്ടെങ്കിൽ എന്താ പറയേണ്ട കവി? മാരനു മാരൻ തൻ മഞ്ഞയിലാർക്കും. മാരൻ മീൻസ് കാമദേവൻ. കാമങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ആ മാരൻ്റെ മാരൻ, മാരൻ മീൻസ് കാലൻ, രണ്ട് വാക്കിന് രണ്ട് അർത്ഥമാണ്. മാരനു മാരൻ തൻ മഞ്ഞയിലാരും. ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇത് പറ്റുന്നവരാണ്, പ്രൊവൈഡഡ് അന്തർദൃക്കുണ്ടെങ്കിൽ, ഈ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ. മാരന്നു മാരൻ തൻ മഞ്ഞയിലാരും. ഈ ഈ മനുഷ്യ ഈ ഈ ലോകത്തിൽ ആർക്കും വേണമെങ്കിൽ ഈ കാമത്തിനെ കൈയടക്കാം, അവനെ പിടിച്ച് പൂട്ടാം, പ്രൊവൈഡഡ് അന്തർദൃക്കുണ്ടെങ്കിൽ. പറ്റുമെന്ന് പറയാണ്, എന്തുകൊണ്ട് പറ്റില്ല? ആസക്തി ഇല്ലാതെ ആസ്വദിക്കാൻ നോക്ക്. എന്തിനേ ആസക്തി? യു വോണ്ട് ടു എൻജോയ്, എൻജോയ്, നോ പ്രോബ്ലം. എന്തിനേ ആസക്തി? വൈ ഇത് ഭ്രാന്ത്. വേറെ ചൂടാവണിയിൽ ശങ്കരൻ പറയും, ദോഷദൃഷ്ട്യാ ബഹുർബഹുർ, ദോഷദൃഷ്ട്യാ മുഹുർമുഹുർ. വീണ്ടും വീണ്ടും ദോഷദൃഷ്ട്യാ, അതിലുള്ള ദോഷങ്ങൾ ആലോചിക്കുക. ലുക്ക് അറ്റ് ദ നെഗറ്റിവിറ്റി ബിഫോർ അപ്രീഷിയേറ്റിംഗ്. പോസിറ്റീവ് ഉള്ളതായിട്ടിരിക്കട്ടെ, നെഗറ്റിവിറ്റി ഒന്ന് നോക്ക്. ദോഷദൃഷ്ട്യാ മുഹുർമുഹുർ, അതറിയാത്ത കൊണ്ടല്ലേ നമ്മൾ ഈ കുണ്ടിച്ചാടുന്നത്? ആ ഉള്ളിലുള്ള ഇൻഫർമേഷൻ കിട്ടാത്ത കൊണ്ടല്ലേ? നമുക്ക് അറിയാനിട്ടാണോ? അറിയാം, വഴിതിരിക്കുന്നു നമ്മളെ. അതല്ലേ നമ്മൾ നമ്മൾ ശ്ലോകം ഞാൻ മുമ്പേ ചൊല്ലിയതാണ്, നമ്മൾക്കു നമ്മൾ തന്നെ ഏറ്റവും അജ്ഞാതർ. നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളെ നമുക്കറിയുന്നില്ല. ഞാൻ ആരാന്ന് പോലും എനിക്കറിയുന്നില്ല. എന്നിട്ട് വന്നെ എൻ്റെ സാധനങ്ങൾ എന്താണെന്ന് അറിയാൻ, എൻ്റെ ബിലോങ്ങിങ്സ് എന്താണെന്ന് അറിയാനുള്ള മുമ്പ് തന്നെ ഞാൻ ആരാന്ന് അറിയണം. ദാറ്റ് ഐ ഡോണ്ട് നോ. Who am I? I don't know. What belongs to me? I don't know. What do you know then? Packing. Poramela packing. Roopathil aruthan mohichu kilbisha koopathil veelvila kirkandukai. Adonde aadyam thanne manushya manasile dhanatrishna kalaya maamsadaham shamipikya. അതുണ്ടെങ്കിൽ എല്ലാം നമുക്ക് പറ്റും, എല്ലാം നമുക്ക് പറ്റും, എല്ലാറ്റിനും നമുക്ക് ജയിക്കാൻ പറ്റും. കാഞ്ചന നോ പ്രോബ്ലം, കാമിനി നോ പ്രോബ്ലം, വിത്തം നോ പ്രോബ്ലം, അർത്ഥം നോ പ്രോബ്ലം, സ്ത്രീ നോ പ്രോബ്ലം, ആരോടൊരു പ്രോബ്ലം ഉണ്ടാവില്ല നമുക്ക്. അന്തർദൃക്കുണ്ടെങ്കിൽ, അന്തർദൃക്ക് വേണം. ഉള്ളറിയാതെ സായിപ്പ് കഥകളി കണ്ട പോലെ ആയാൽ തൂങ്ങും ശങ്കരൻ പറയണം. ദെയർഫോർ പ്ലീസ് ലുക്ക്. ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം. വാരം വാരം മീൻസ് വാട്ട്? വീക്ക്ലി വൺസ്. എല്ലാവരും എവറി ഫ്രൈഡേ, സൺഡേ സർവീസ്, ഫ്രൈഡേ സർവീസ്, അങ്ങനെയൊക്കെ മതിയോ? സൺഡേ സർവീസും ഫ്രൈഡേ സർവീസും മതിയോ? അതുപോലെ വാരം വാരം മീൻസ് എഗെയിൻ ആൻഡ് എഗെയിൻ, പിന്നെയും പിന്നെയും, വീണ്ടും വീണ്ടും നടത്തും. മനസ്സി വിചിന്തയ വാരം വാരം. നോക്കൂ, ശങ്കരൻ എത്ര താഴത്തേക്ക് ഇറങ്ങി വന്നു നമ്മളുടെ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ. പ്രസ്ഥാനത്രയം, ഭാഷ്യം, തർക്കശാസ്ത്രങ്ങൾ, ദക്ഷിണാമൂർത്തി സ്തോത്രം, വിവേക ചൂടാമണി, അവരോക്ഷാനുഭൂതി, ഇങ്ങനെയുള്ള കടുത്ത ഗ്രന്ഥങ്ങൾ, കടിച്ചാൽ പൊട്ടാത്ത ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആ എന്താ പറയുക, സർവജ്ഞപീഠം കയറിയിട്ടുള്ള ആ മഹാൻ,
സാധാരണ ഒരു വീട്ടമ്മയ്ക്കും വീട്ടിൽ ജോലി എടുക്കുന്ന ഒരു വീട്ടുകാരനും ഒരു ഗൃഹസ്ഥനെ പോലെ നമ്മളെ പോലുള്ളവർക്ക് പാമരന്മാരായിട്ടുള്ളവരോ സംസ്കൃതം ഒന്നും പഠിക്കാത്തവർക്ക് വളരെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഒരു പാട്ടിൻ്റെ ഈണത്തിൽ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇങ്ങനൊരു സിൽവർ പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട ഗ്രന്ഥം വേറെ ഈ ലോകത്തുണ്ടോ? ജീവിക്കാനുള്ള മെത്തഡോളജി. ദ ടെക്നിക് ഓഫ് ലിവിങ്, ദ ടെക്നിക് ഓഫ് അൻ ഇൻ്റലിജൻ്റ് ലിവിങ്, ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ജീവിക്കാനുള്ള ഒരു പ്രസ്ഥാനം ഈ 32 ശ്ലോകങ്ങൾ, ഈ 16 ശ്ലോകങ്ങൾ, ഈ 12 ശ്ലോകങ്ങളിൽ ഇല്ലേ, ബാക്കിയുള്ളത് 14. ആലോചിച്ച് നോക്കൂ, എത്ര താഴത്തേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം. ശങ്കരൻ്റെ ഭാഷ ഇതാണോ? ഭാഷ എഴുതിയിട്ടുള്ള ഭാഷ ശങ്കരൻ്റെ ഭാഷ, ഈ ഭജഗോവിന്ദത്തിൻ്റെ ഭാഷയാണോ? ഈ ഭാഷ എവിടെ കിടക്കുന്നു? എത്ര സരളമായിട്ടുള്ള വാക്കുകൾ ആലോചിച്ചു. ഏത് വാക്കാണ് നമുക്ക് മനസ്സിലാകാത്ത? നാരി സ്തനഭര നാഭി ദേശം ദൃഷ്ടമാകുക മോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢവതേ. ഇത്ര ഒരു ലലാബായി അല്ലേ? ഒരു കുട്ടികളെ ഉറക്കുന്ന താരാട്ടുപാട്ട് പറയുന്നു കൊടുക്കുന്ന പോലെ. അതേസമയത്ത് നമ്മൾ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങളും അബദ്ധങ്ങളും വിവരമില്ലായ്മകളും ഒക്കെ ചാട്ടവാറോണ്ട് പുറത്ത് അടിച്ചിട്ട് എണീപ്പിക്കണം. എന്തടാ നീ ചെയ്യണേ? ഇതിനെ തന്നെ ഞങ്ങോട്ട് പറഞ്ഞയച്ചേ. ഓരോ ചാട്ട ഓരോ ശ്ലോകങ്ങളും ഓരോ ചാട്ടവാറോണ്ടുള്ള അടിയാണ് ചിന്തിക്കുന്നവന്. ആലോചിച്ചു, ഓരോ ചിത്രവും എത്ര ഭംഗിയായിട്ട് അദ്ദേഹം വരച്ചിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ 3 ചിത്രം കഴിഞ്ഞ് 4-ാമത്തെ ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. 4-ാമത്തെ ചിത്രം 4-ാമത്തെ ശ്ലോകമാണ്. നളിനീതളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധിവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖങ്കരണേ. നോടി നളിനി, ശ്രദ്ധിച്ചു വായിച്ചോളൂ. നളിനി ദളഗത ജലമതി തരളം, കണ്ടോ എന്തൊരു ഒഴുക്കല്ലേ? കടലിൻ്റെ ബോട്ടിൽ കടലിലിങ്ങനെ പോയി തരയുടെ മുകളിൽ ഇറങ്ങി കയറി വരുന്ന പോലുള്ള അനുഭൂതിയല്ലേ? നളിനി ദളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖങ്കരണേ. അർത്ഥം നമുക്ക് വേഗം നോക്കാം. നളിനി ദളഗത ജല, ആ വാക്കുകൾ ശ്രദ്ധിക്കോ. നളിനി ദളഗത ജലമതി തരളം, താമര ഇലയിലെ പെട്ട വെള്ളത്തുള്ളി എത്ര അനിശ്ചിതമാണ്. നളിനി ദളഗത, താമരയുടെ ഇലയുടെ മുകളിൽ വന്ന് പെട്ട നളിനി ഗത, നളിനി നളിനി ദളഗത ജലം, ജലം കണിക അതിതരളം, ഇംപെർമനൻ്റ് തത്വത്. അതുപോലെ ജീവിതം അതിശയ ചപലം, ചപലവും അഥവാ അസ്ഥിരവുമായ ജീവിതമാണ്. ഇതുപോലെ ഈ വെള്ളത്തുള്ളി പോലെ, എവിടുത്തെ വെള്ളത്തുള്ളി പോലെ? താമര ഇലയിലെ വെട്ടുകിടക്കുന്ന വെള്ളത്തുള്ളി പോലെ. നളിനി ദളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം. വിദ്ധി, മനസ്സിലാക്ക്. ഒരു കാര്യം കൂടി നീ മനസ്സിലാക്ക്, പോവാൻ വരട്ടെ. വ്യാധി അഭിമാനഗ്രസ്തം, വ്യാധി
ആൻഡ് ഈഗോ അഭിമാനം ഇത് രണ്ടും ഗ്രസിച്ചിരിക്കുകയാണ് ഈ ജീവിതത്തിന്. ഒരു മുതലയൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക, അതിൻ്റെ മുകളിലത്തെ ജോ താഴത്തെ ജോ രണ്ട് താടിയാണല്ലോ മുതലയ്ക്ക്, ഒന്ന് മുകളിലത്തെ താഴത്തെ, അത് വായ തുറന്നിട്ട് ഇങ്ങനെ വരികയാണ്. അത് മുകളിലത്തെ ജോ താഴത്തെ ജോ ഇതിൻ്റെ ഇടയിലാണ് മനുഷ്യൻ്റെ ജീവിതം കിടക്കുന്നത്. മുകളിലത്തെ ജോ എന്താ? വ്യാധി. താഴത്തെയോ? അഭിമാനം. അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്തിരിക്കുകയാണ്. എന്തിൻ്റെ ഉള്ളിൽ ജീവിതത്തിൽ നമ്മൾ എന്തിൻ്റെ ഉള്ളിലാണ് കംപ്രസ് ചെയ്തിരിക്കണേ? ആ വ്യാധി ആൻഡ് അഭിമാനം. ശരീരത്തിൻ്റെ വ്യാധിയും മനസ്സിൻ്റെ അഭിമാനവും, ഇത് രണ്ടുമാണ് നമ്മളെ പിടിച്ച് കുലുക്കുന്നത് ജീവിതത്തിൽ. വൃദ്ധി, വ്യാധി, അഭിമാനഗ്രസ്തം, ഇത് രണ്ടും ഉള്ളത് കാരണം എന്ത് പറ്റുന്നു? എൻ്റെ ജീവിതം സുഖമാവുന്നുണ്ടോ? വിദ്ധി, വ്യാധി, അഭിമാനഗ്രസ്തം, യോഗം, ശോകമതം, ഹയചിത്തം അല്ലേ? ലോകം, ശോക, ഹതം ച സമസ്തം. ഈ സമസ്ത ലോകവും ശോകകരമായിട്ടുള്ളതാണ്. കാരണം എന്താ? ഈ രണ്ട് താരിയുടെ ഉള്ളിലാണ് നീ നിൽക്കണം. ഈ മുതലയുടെ വായയുടെ ഉള്ളിലാണ് നീ നിൽക്കണം. വ്യാധിയും അഭിമാനം അതിൻ്റെ ഉള്ളിൽ നീ നിൽക്കുക. കാരണം നിൻ്റെ ഈ എൻ്റയർ ലൈഫ് ലോകം ശോകഹതം ച സമസ്തം. മനസ്സിലായോ? നാലാമത്തെ ചിത്രമാണ് ഭഗവാൻ അപ്പോൾ വരയ്ക്കുന്നത്. വിത്തത്തിൻ്റെ പിന്നാലെയുള്ള നെട്ടോട്ടവും സ്ത്രീസുഖത്തിന് വേണ്ടിയിട്ട് അമിതമായ ആവേശവും രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞു. ആദ്യത്തെ സ്റ്റാൻസ് വിടും, ഉപജോഗം തേങ്ങ പിട്ടില്ല തേങ്ങ, രണ്ടാമത്തെ വിത്തം, മൂന്നാമത്തെ സ്ത്രീസുഖം, നാലാമത്തെ പൊതുവെ പറയുന്നു. വേറൊരു ശോകം പട ചൂണ്ടിക്കാണിക്കണം ഭഗവാൻ. ലോകത്തെ നമ്മളുടെ ജീവിതത്തെ അസ്ഥിരതയെ പറ്റിയിട്ട്, ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, അതാണ് ഭഗവാൻ പറയുന്നത്. അൺസ്റ്റേബിൾ ലൈഫ് ഈസ് അൺസ്റ്റേബിൾ. ഒന്ന് വിദ്ധി മനസ്സിലാക്കുക നീ. വ്യാധിയുണ്ട്, അഭിമാനമുണ്ട്, ഇത് രണ്ടും മരണത്തിനുള്ള കാരണങ്ങളാണ്. എപ്പോഴാണ് മനുഷ്യൻ മരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രവചിക്കാൻ പറ്റുമോ? പ്രകൃതി ധർമ്മമാണ് മരണം എന്ന് പറയുന്നത്, പ്രകൃതിയുടെ സ്വഭാവമാണ്. ആദിശങ്കരൻ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശങ്കരൻ ജനിച്ചു വീണ മുതൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരാളുണ്ട് കൂടെ, അദൃശ്യമായിട്ടുള്ളൊരാൾ, മരണം, മൃത്യു. വലിയ ഫ്രണ്ടാണ് ശങ്കരൻ്റെ, നല്ല ആളല്ലേ ഫ്രണ്ട്ഷിപ്പ് കൂടിയാൻ. ഈ യക്ഷി പിന്നാലെ കൂടിയ പോലെ ഉണ്ടാവും നോക്കൊക്കെ ഇല്ലേ? ശങ്കരനല്ല, ശങ്കരൻ ഈസ് എ ഫ്രണ്ട്, കം മൈ ഡിയർ ഫ്രണ്ട്. ക്ലാസ്മേറ്റ്സ് അവരെ എപ്പെട്ട സന്തത സഹചാരികളാണ്, എപ്പോൾ വേണി പിടിക്കാൻ. സ്വാഭാവികമാണ്, പ്രകൃതിയിലെ സ്വഭാവമല്ലേ മരണം? ആലോചിച്ച് നോക്കൂ. കാളിദാസം വെറുതെ പറഞ്ഞതല്ല രഘുവംശത്തിൽ, മരണം പ്രകൃതി ശരീരിണം വികൃതിർ ജീവിതമുച്ചതേ ബുധൈ. നമ്മൾ ഈ ശരീരത്തിൻ്റെ കാര്യമല്ലേ പറയണത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ മരണം സ്വാഭാവികം, കാരണം ജനിച്ചതാണത്. മരണം പ്രകൃതി ശരീരിണം, ഇത് പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അസ്ഥിയും മജ്ജയും മാംസവും മേധസ്സും ഇതൊക്കെ എവിടെ നിന്നുണ്ടായതാ? നമ്മൾ കൊണ്ട് ഒഴിച്ചു കൊടുത്തതാ? രണ്ട് ലിറ്റർ ഫാറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതല്ല, അത് പ്രകൃതിയിൽ നിന്നുണ്ടായതാ. പ്രകൃതിയിൽ നിന്ന് കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്ന് വലിച്ചെടുത്ത് പ്രകൃതി ഉണ്ടാക്കിയതാണത്. അതുകൊണ്ട് പ്രകൃതി എന്ന് പറയുന്നത് ഉത്ഭവിച്ച സംഭവമായതുകൊണ്ട് അതിനൊരു അന്ത്യം കാണും, മരിക്കും. അതുകൊണ്ട് അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയുടെ വികൃതിയാണ് ജീവിക്കുക എന്നുള്ളത്, മറ്റത് നിയമമാണ്. മരണം പ്രകൃതി ശരീരിണം വികൃതിർ ജീവിതമുച്ചതൈ ബുധൈ. പ്രകൃതിക്ക് വിരുദ്ധമാണ് ജീവിക്കുക എന്നുള്ളത്, ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മുടെ പാശ്ചാത്യരുടെ ചിന്താഗതി, സദാനന്ദധർമ്മത്തിൻ്റെ ചിന്താഗതി. അതാണ് എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കൂ. ജീവിക്കുന്നത് അത്ഭുതം എന്നാണ് പറയുന്നത്, മരിക്കുന്നത് ഈസ് നോർമൽ. ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് മരിക്കാനില്ല. ഓ
സ്വാഭാവികമായിട്ട് ആസ് എ റൂൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മരിക്കാം. എന്താ മരിക്കാത്ത എന്നങ്ങനെ ചോദിക്കേണ്ടി വരും. നമ്മൾ നീ അയില്ലേ, കാലം അയില്ലേ, എപ്പോൾ ഓഫീസിൽ പോവാന്നറിയില്ല, എപ്പോൾ വേണമെങ്കിൽ പോവാം. നമ്മൾ എന്തൊക്കെ മനക്കോട്ട കെട്ടിയാലും ആ മനക്കോട്ട കെട്ടി അതെല്ലാം സാധിക്കുന്നത് വരെ ഇവിടെ ജീവിക്കുന്ന വിചാരം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാം കേട്ടോ. മകളുടെ 26-ാം തീയതി കല്യാണം, അത് കഴിഞ്ഞിട്ട് 27-ാം തീയതി കൊണ്ടുപോകും. ഏയ് പറ്റില്ല, 25-ാം തീയതി തന്നെ വരണം താൻ. ഓരോ ജീവിതം നയിക്കും, ഓരോ ദിവസം നമ്മൾ നയിക്കും തോറും ഓരോ അടി പിന്നാക്കം വയ്ക്കുക. നമ്മൾ പൂന്താൻ എത്ര ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടി ഒന്ന് വായിച്ചു നോക്കൂ. എണ്ണി എണ്ണി കുറയുന്നിതായുസും, മണ്ടി മണ്ടിക്കരയറുന്നു മോഹവും. രണ്ടിനോടുള്ള മോഹം, കാമിനി കാഞ്ചന നിൽക്കുന്നില്ല അത്. മണ്ടി മണ്ടിക്കരയറുന്നു മോഹവും. ഇറ്റ്സ് ഗോയിങ് ഇൻ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ. ഇതോ സ്റ്റഡിലി സ്റ്റഡിലി എണ്ണി എണ്ണി കുറയുന്നിതായുസും, മണ്ടി മണ്ടിക്കരയറുന്നു മോഹവും. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും, വന്നില്ലല്ലോ തിരുവാതിര എന്നും. ഓണം കഴിഞ്ഞു വിഷു വന്നു, തിരുവാതിര വന്നിട്ടില്ല, അപ്പം വരും, അടുത്ത് വരും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും. കുംഭത്തിൽ അശ്വതിയാ, അടുത്ത് വരാറായി. പറന്നാളും ഉണ്ടിട്ട് വേണം, പണ്ടൊക്കെ കളിച്ച് സുഖമായിട്ടിരിക്കണം. പെട്ടെ ശ്രദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ, സദ്യ എന്നൂ മെഴുതല്ലിനി എന്നും. അതും കൂടി കഴിഞ്ഞ അപ്പൻ്റെ ഒരു ശ്രദ്ധയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ സദ്യയൊന്നുമില്ല. ഉണ്ണിയുണ്ടായി വേൾപ്പ ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതില്ലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. മോൻ്റെ വേളി ഒന്ന് കഴിക്കണം, അതിനൊരു അതിലൊരു കുട്ടി ഉണ്ടാവണം, ഉണ്ണിക്കൊരു ഉണ്ണി ഉണ്ടാവണം. ഉണ്ണിയുണ്ടായി അതിനെ വേൾപ്പിച്ച് അതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്ന്, അതൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ അല്ലേ? കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണാമെന്നെ എടുപ്പിക്കരുതെന്നും. വീടിൻ്റെ തൊട്ട് താഴത്ത് ഒരു കണ്ടം കിടപ്പുണ്ട്, പള്ളിയല്ല കണ്ടം. അതും കൂടി ഇങ്ങോട്ട് മേടിച്ചിട്ടാലേ ആ ഏരിയ നമ്മുടെ, പിന്നെ ആരോടും ചോദിക്കണ്ട. ആ തോട് കടന്നാൽ പിന്നെ അന്നൻ്റെ നിലത്ത് കാലുകുത്തണ്ട. നമ്മുടെ വീട്ടിലേക്ക് ആ തോട് കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ നമ്മുടെ പറമ്പിൽ കൂടെ കാലുകുത്തിയിട്ട് മതി, വേറൊരാളുടെ അനുവാദം ചോദിക്കണ്ട. അതും കൂടി ഒന്ന് മേടിച്ചിട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം എന്തൊക്കെ അയാളുടെ അനുഗ്രഹം, അയാളുടെ ചിന്തകൾ, കുംഭമാസത്തിലെ അശ്വതി, പിറന്നാളുണ്ണണം, ശ്രാദ്ധണം, ഓണം കഴിഞ്ഞു, വിഷു വന്നു, തിരുവാതിര ഒന്ന് കൊണ്ടാടണം അല്ലേ? ഒക്കെയല്ലേ കൊണ്ടുകൾ. ഉണ്ണി ഉണ്ണിയുടെ വേലി ഒന്ന് കഴിക്കണം, അത് കഴിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് അവനൊരു കുട്ടി ഉണ്ടായി കാണണം. ആ കുട്ടിക്ക് എന്തെങ്കിലും സ്വത്ത് ഉണ്ടാക്കി കൊടുക്കണം. ആ സ്വത്ത് ഉണ്ടാക്കാനായിട്ട് രണ്ട് നില രണ്ട് സെൻറ്റ് പറമ്പ് കൂടി ഉണ്ട് അവിടെ, അതും കൂടി അവർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ സ്വസ്ഥമായി. ഇതുവല്ലും മേടിക്കാൻ പറ്റും അയാൾക്ക്. പൂന്താൻ എന്താ പറയണ, ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. എന്താ മനുഷ്യനെ കളിയാക്കൽ, ഇതിലും ഇതിലും ഭംഗിയായിട്ട് എങ്ങനെയാ കളിയാക്കുക? ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ അല്ലേ? അപ്പൊ ജീവിതത്തിന് തന്നെ ലൈഫ് കുറവാണ്, അതെപ്പോഴാ പോവാന്നറിയില്ല. വളരെ വളരെ കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ, ആലോചിക്കണം. വളരെ കുറച്ച് സമയം നമ്മളുടെ കയ്യിൽ പൊതുവെ ലൈഫിലുള്ളൂ. ഇത് കൂടാണ്ട് ശങ്കരൻ പറയണത്, വിദ്ധി ഒരു കാര്യം കൂടി അറിയേ, മനസ്സിലാക്ക്. നളിനീ തളകത ജലമതി തരളം, തദ്വജ്ജീവിതം അതിശയചപലം. അത് മാത്രമല്ല, ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് ഷോർട്ട്, ഡോണ്ട് മേക്ക് ഇറ്റ് ഷോർട്ടർ മൈ ഡിയർ ബോയ്. ലൈഫ് ഈസ് ഷോർട്ട്, ഡോണ്ട് മേക്ക് ഇറ്റ് ഷോർട്ടർ. എങ്ങനെയാണ് ഷോർട്ടർ ആവണ? വിദ്ധി അറിഞ്ഞാലും, വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം, കൂനുമിൽ കുരു എന്ന പോലെ ഈ ക്ഷണികമായ ജീവിത ഈ ക്ഷണികമായിട്ടുള്ള ജീവിതത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുതലയുടെ രണ്ട് താടി പോലെ
രോഗത്തിലും ദുരഭിമാനത്തിലും പെട്ട് വീണ്ടും ആയുസിൻ്റെ ദീർഘം നമ്മൾ കുറയ്ക്കണം, വീണ്ടും കുറയ്ക്കണം. ആസ് ഇറ്റ് ഈസ് ലെസ്. ഇനി അതിലും കട്ട് ഷോർട്ട് ചെയ്തോ, വിദ്ധിവ്യാധി അഭിമാനഗ്രസ്തം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാവും ആയുസ്സുമോർക്ക നീ, രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. കൂടുതൽ പച്ചൽ എന്ത് പറയാനാ, എന്ത് പറയാനതിൽ എഴുത്തച്ഛൻ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, ഇത് ടുഡേ ടുമാറോ ഓഫ്, ഇതൊക്കെ കഴിയും, ഈ സിനിമയൊക്കെ ഇപ്പം കഴിയും. വേഗേന നഷ്ടമാവും ആയുസ്സുമോർക്ക നീ, പൂന്താനം വിവരിച്ചില്ലേ, ടപ്പെന്ന് പൂന്ന്, ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ടപ്പെന്ന് പോണു. അതുകൂടാണ്ട് രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമ്പോഴും നിർണയം. ഈ ലോകസത്യത്തിനെ നമ്മൾ എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഭഗവാൻ. നോക്കൂ ഭഗവാന്റെ ഒരു കാരുണ്യം നോക്കൂ, തിയററ്റിക്കൽ ക്ലാസ് അല്ല, പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് കാണിച്ചു തരുന്നു. എത്രയോ പേരൊരു ദിവസം മരണപ്പെടുന്നു, അത് നാം അറിയണു, അറിയാണ്ട് മരിച്ചു പോകണതല്ല. അതൊക്കെ നമുക്ക് അറിയണം ആരൊക്കെയാണ്. മാതൃഭൂമി പേപ്പറോ മനോരമ പേപ്പറോ വന്നാൽ ഇടുക്ക ഈ എട്ടാമത്തെ പേജ് ധൃതി പിടിച്ചിട്ട് തുടർന്നോ, ഒരു 100 എണ്ണത്തിൻ്റെ പേര് കാണാം ഒരു ദിവസം. ധൃതിയായി ആരൊക്കെയാണ്, ഞാൻ ഉണ്ടോ ഇതിൽ നോക്കാനായിട്ട്. അതൊക്കെ വായിച്ച് നോക്കിയപ്പോഴാണ് സമാധാനമായോ, എൻ്റെ പേരില്ല കേട്ടോ, രക്ഷപ്പെട്ടു. കാണുന്നു എത്ര എത്ര ശവങ്ങൾ, എന്താ പറയുക, പ്രൊസഷൻസ്, നമ്മൾ ശവ പ്രൊസഷൻസ് കൊണ്ടുപോകണ കണ്ടിട്ടുണ്ടാകുമ്പോൾ. നമ്മൾ ഈ 14th ഫ്ലോറിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ കാണാം, മോർച്ചറിന്ന് എന്താ പറയുക ബറിയൽ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്, പ്രൊസഷൻസ് 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 എന്നും കാണാം. നമ്മളൊരു ദീർഘശ്വാസം വിടും, ഇത്രയേ ഉള്ളോ, എന്താ അതങ്ങോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ രാക്ഷസവേഷമായി ചുവന്ന തടിയേ. പിന്നെ കാണിച്ചു തരുന്നു നോക്ക്, അഹന്യഹന്യ ഭൂതാനി ഗച്ഛന്തിഹ യമാലയേ. അഹന്യഹന്യ എല്ലാ സമയത്തും, ദിവസം തോറും, എല്ലാ ദിവസം തോറും ഭൂതാനി ഭൂതങ്ങൾ ഗച്ഛന്തിഹ യമാലയെ യമാലയത്തിലേക്ക് പോകുന്നു, ഹിമാലയത്തിലേക്കല്ല യമാലയത്തിലേക്ക് പോകുന്നു. ഇത് കണ്ടിട്ട് നമ്മളെന്താ വിചാരിക്കണത്, തേഷാം സ്ഥാവരം ഇച്ഛന്തി. നമുക്ക് ഇവിടെ പറഞ്ഞല്ല, നമ്മളെ ആരും കൊണ്ടുപോയില്ല, പോണവരൊക്കെ പാവം. നമ്മൾ ഓൾ റൈറ്റ്, വി ആർ ഓൾ റൈറ്റ്, ഇതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഈ വിചാരിച്ചവനാണ് നാളെ പോണത്. തേഷാം സ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യം ഇതപ്പരം, ഇതിലും വലിയ ആശ്ചര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിത്യവും ജീവജാലങ്ങൾ കാലനൂർക്കു കടക്കവേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിത്യവും ജീവജാലങ്ങൾ കാലനൂർക്കു കടക്കവേ യമാലയെ, ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പു, എന്താശ്ചര്യം അതിൽ പരം. ഇതിലും വലിയൊരു ആശ്ചര്യം ഉണ്ടോ, ഇറ്റ്സ് എ വണ്ടർ ഓഫ് ദ വേൾഡ്, ദ ബിഗ്ഗസ്റ്റ് വണ്ടർ ഓഫ് ദ വേൾഡ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ശങ്കരൻ ചോദിച്ചത്, നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ, നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ, രക്ഷിക്കില്ല, ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം രാമ, കാലൻ വിളിക്കുമ്പോൾ നാം എന്തോ തേണ്ടത് ഉത്തരം. ആ ഉത്തരപ്പ പഠിക്കണം, എന്താ പഠിക്കണം, എന്താ ഉത്തരം, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ തന്നെ. അപ്പോൾ ഈ ലോകവും അതിലെ ജീവിതവും എൻ്റെ കൂട്ട വളരെ ശോകകരമായിട്ടുള്ളതാണ്. വളരെ ശോകരമായിട്ടുള്ള
ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനായിക്കൊണ്ട് മാത്രം ദുഃഖൃങ്കരനെ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ പിന്നാലെ പോയി പോയി ആ പോക്ക് വ്യാധിയിലോ ആദിയിലോ കലാശിക്കും. അഞ്ചിന്ദ്രിയങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണ്, ആലോചിച്ച് നോക്കും അല്ലേ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. അത് ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല, ജീവിക്കുന്ന രീതി അങ്ങനെയല്ലേ. നമ്മൾ ജീവിക്കുന്ന രീതി കൊണ്ട് നമ്മൾ അഞ്ചിന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താനല്ലേ നോക്കണത്? ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക്. ഇവരെ തൃപ്തിപ്പെടുത്താനല്ലേ മനസ്സതിൻ്റെ പിന്നാലെ പോണത് അല്ലേ? ആലോചിച്ച് നോക്കൂ, സിമ്പിൾ. നമ്മുടെ കാര്യം തന്നെ എടുത്താൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. കൃഷ്ണൻകുട്ടിയാരുടെയും രാമൻകുട്ടിയാരുടെയും മോശക്കൊന്നും നോക്കണ്ട, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, അവനവൻ ചെയ്യുന്ന പ്രവൃത്തി നോക്കുക. കാലത്ത് എണീറ്റാൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഈ ചെവി, തൊക്ക, കണ്ണ്, നാക്ക്, മൂക്ക് ഇതിനെ തൃപ്തിപ്പെടുത്താനല്ലേ, ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനല്ലേ നമ്മുടെ പോക്ക്. ആലോചിച്ച് നോക്കൂ, അതിലൊരഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, വഴിയില്ല. ഈ അഞ്ചിന്ദ്രിയങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് പോണത്, മനസ്സും പിന്നാലെ പോവും. ആ മനസ്സിനും കുറച്ചൊരു സാറ്റിസ്ഫാക്ഷനായി. മനസ്സും പോയപ്പോൾ പിന്നെ ബുദ്ധി പറഞ്ഞു, ഞാൻ പഴന്തിനാ അവിടെ വരുന്നിട്ട് കാര്യം, ഞാനും പൂട്ടിപ്പോരാ അങ്ങോട്ട്, ബുദ്ധി എൻ്റെ കൂടെ പോകുന്നു. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച, പതിനഞ്ചാം അധ്യായം. അധിഷ്ഠായ മനശ്ചയനം വിഷയാനുപസേവതേ, വിഷയങ്ങളെ സേവിക്കാൻ വേണ്ടി പോവാണ്. എന്താ ഈ ഡെലിഗേഷൻ? ഈ അഞ്ചാളും അതിൻ്റെ ഒരു ലീഡറായിട്ട് മനസ്സും. അധിഷ്ഠായം മനശ്ചായനം, അതിൻ്റെ അധ്യക്ഷനായിട്ട് ഞാൻ എൻ്റെ ലീഡർ. ഇതിന് വിഷയാനുപസേവതേ, വിഷയങ്ങളെ സേവിക്കാൻ. സുഖമായിട്ട് സേവിച്ചിട്ട് അങ്ങോട്ട് വരുള്ളൂ. സേവിച്ച് വന്നാലത്തെ കഥ അറിയാലോ, യു ഗെറ്റ് ഇൻടോക്സിക്കേറ്റഡ്. ശ്രോത്രം നേത്രം സ്പർശനവും രസവും ഘ്രാണവും പരം മനസ്സുമവലംബിച്ചിട്ടിവൻ വിഷയസേവിയാം. വിഷയസേവിയായിട്ട് മാറി നമ്മൾ, വിഷയങ്ങളെ സേവിക്കുന്നവനായിട്ട് മാറി. വിഷയങ്ങൾ നമ്മളെ സേവിക്കാൻ നമ്മൾ അനുവദിക്കുന്നു, നമ്മൾ വിഷയങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. റാൻ വിഷയങ്ങളെ നമ്മൾ സേവിക്കുന്നു. വി ആർ സെർവിങ് ദ വിഷയസ്. വി വോണ്ട് എൻജോയ്മെൻറ്റ്, എൻജോയ്മെൻറ്റ്, എൻജോയ്മെൻറ്റ്. അഞ്ചെണ്ണത്തിന് സാറ്റിസ്ഫൈ ചെയ്യണം നമുക്ക്, അഞ്ചെണ്ണത്തിന്. ഒന്ന് ആലോചിച്ചു, പക്ഷിമൃഗാദികളുണ്ടല്ലേ, അവര് ഒരു ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെ സുഖം തേടിപ്പോയത് കൊണ്ടാണ് ആ ജീവിതം ആ ഇന്ദ്രിയ വിഷയത്തിൽ തന്നെ പെട്ട ആ മൃഗങ്ങൾ മരിക്കുന്നത്. പക്ഷിമൃഗാദികൾക്ക് ഒരു ഇന്ദ്രിയത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണ്ടു ഒരു സമയത്ത്, അതിൻ്റെ പിന്നാലെ പോയിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഭ്രമം കൊണ്ട് പോയിട്ട് ആ ഭ്രമത്തിൽ പെട്ട് അവരതിൽ നശിക്കുന്നു. ശബ്ദാദിഭി പഞ്ചഭി ഏവ പഞ്ച പഞ്ചത്വമാപു സ്വഗുണേനബദ്ധ്വ കുരംഗമാതംഗ പതംഗമീന ഭൃംഗം നര തേ പഞ്ചഭി രഞ്ജിതൈക്യം. വിവേക ചൂടാമണിയിൽ പറയും. പക്ഷിമൃഗാദികൾ ഒരു ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയിട്ടാണ് പടിപെട്ടുന്നത്. അഞ്ചിന്ദ്രിയങ്ങളുടെയും പിന്നാലെ പോയ മനുഷ്യൻ്റെ കാര്യം ആലോചിക്കണമെന്ന് ചോദിക്കുകയാണ്. പഞ്ചവിധ അഞ്ചിതക്കും, അഞ്ചിന്ദ്രിയങ്ങളെയും സേവിക്കാൻ വേണ്ടി പോയവൻ്റെ കഥ പറയണം. ഒരു ഇന്ദ്രിയം സേവിക്കാൻ വേണ്ടി പോയ പക്ഷിമൃഗാദികളുടെ പേരുകൾ പറയുമ്പോഴേ ആ മൃഗങ്ങളെ കണ്ടിട്ട് നമ്മൾ പഠിക്കുക. ഓരോ ഇന്ദ്രിയങ്ങളെ സേവിക്കാൻ വേണ്ടി പോയവനാണ് ആ ബുദ്ധിമുട്ടുണ്ടായത്. നീ അഞ്ചെണ്ണത്തിനെയും കൂടി സേവിക്കാനാ പോകണം. അഞ്ചെങ്കിൽ അഞ്ചും കണക്ക് നമ്മൾക്കൊരു എന്ന് പറഞ്ഞ പോലെ അഞ്ചെണ്ണത്തിനെ സേവിക്കാനാ ഒന്നിച്ചു പോകണം നീ.
നിന്റെ കഥ ആലോചിച്ച് നോക്ക്. ശബ്ദാധിപി പഞ്ചഭി ഏവ പഞ്ച പഞ്ചത്വമാവും സ്വഗുണേനവധ്വ. അതിൻ്റെ ഗുണത്തിൽ അതിൻ്റെ ആ പ്രകൃതിയിൽ ഇത് ചെന്ന് കുടുങ്ങാണ്. ആര്? കുരങ്ക മാതങ്ക പതങ്ക മീന ഭൃംഗം നര പഞ്ചഭി അഞ്ചിതക്കിം. അവസാനം മനുഷ്യനോ അഞ്ചെണ്ണത്തിൻ്റെ പിന്നാലെ പോണു. അഞ്ച് കെണിയായോ? ആരൊക്കെയത്? കുരങ്ക. കുരങ്ക എന്ന് വെച്ചെങ്കിൽ മാൻ. മാൻ്റെ വീക്ക്നെസ് എന്താ? ശ്രവണാണ്. ശബ്ദം കേട്ടിട്ട് പോവും. സംഗീതം കേട്ടാൽ പ്രാന്താണ്. ഏത് കച്ചേരി ഉണ്ടെങ്കിലും പോവും. എന്നിട്ട് അവിടെ പോയിട്ട് കുടുങ്ങും ചെയ്യും. ഈ വേടന്മാരൊക്കെ മാനിനെ പിടിക്കാൻ അങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ വീക്ക്നെസ് എന്താ വെച്ചാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിൽ കുടുങ്ങവൻ ആ വീക്ക്നെസ്സിൻ്റെ പിന്നാലെ പോയി, ആ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയി. മാനിന് വേറെ ഒന്നും വേണ്ട. മാനിന് ശ്രവണമാണ് എൻ്റെ വീക്ക്നെസ്. കുരങ്ക മാതങ്ക ആന. ആനയുടെ വീക്ക്നെസ് എന്താ? സ്പർശനം. ഫ്ലഷ്, റബ്ബിങ്, ഫ്ലഷ്. മാംസം മാംസമായിട്ട് ഒരസ, അത് ഒരു രസാണ്. അവൻ്റെ വീക്ക്നെസ് ഫ്ലഷാണ്, ത്വക്കാണ്. അപ്പോൾ ഒരു പിടിക്കുട്ടി അയച്ചു കൊടുക്കും, എന്നൊരു കുണ്ടിച്ചാടിക്കും. അപ്പോൾ ഈ പിടിക്കുട്ടിയോടുള്ള ഫ്ലഷ് ടു ഫ്ലഷ് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് അവൻ മടങ്ങും. അടങ്ങുമ്പോൾ അവൻ രണ്ടാളെയും കൂടി പിടിക്കും. കുരങ്ക മാതങ്ക പതങ്ക. പതങ്ക മീൻസ് പാറ്റ. പാറ്റയുടെ വീക്ക്നെസ് എന്താ? കാഴ്ച. അഗ്നി. എവിടെ കാഴ്ച കണ്ടാച്ചാൽ അങ്ങോട്ട് ചേടിപ്പായും, എന്നിട്ട് അതിൽ ചെന്ന് അങ്ങോട്ട് വീഴും ചെയ്യും. ഈയാമ്പാറ്റകളെന്നൊക്കെ കേട്ടിട്ടില്ലേ? കുരങ്ക മാതങ്ക പതങ്ക മീന. മീന മത്സ്യം. മത്സ്യത്തിൻ്റെ വീക്ക്നെസ് എന്താ? രസനം. അതിൻ്റെ നാക്കാണ് അതിൻ്റെ വീക്ക്നെസ്. അപ്പം അതിന് നമ്മൾ തീറ്റിയിട്ട് കൊടുക്കും. ചെന്ന് കൊത്താൻ വായ, ഈ തീറ്റ കണ്ടു കഴിഞ്ഞാൽ, ഫിഷ് മീൽ കണ്ടു കഴിഞ്ഞാൽ അത് വായ തുറക്കും. വായ തുറന്നാൽ കുറ്റി അപ്പപ്പെടും. കുരങ്ക മാതങ്ക പതങ്ക മീന ഭൃംഗം തേനീച്ച. തേനീച്ചയ്ക്ക് ഘ്രാണം, മണത്ത് പൂവ്. മൂക്കനാണ് മണത്ത് പോകുമ്പോൾ അതിൽ ചെന്നിട്ടാണ് പിടിക്കുക തേനീച്ച. അപ്പോൾ അതിൻ്റെ വീക്ക്നെസ് ആയത്. ഇത് ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഓരോ വീക്ക്നെസ്സിനും ആ വീക്ക്നെസ്സിൽ ചെന്നിട്ടാണ് അവർ കുടുങ്ങുന്നത്. ആ വീക്ക്നെസ് കാരണമാണ് അവർ കുടുങ്ങുന്നത്. ഒരു ഇന്ദ്രിയ വിഷയത്തിലുള്ള വീക്ക്നെസ് കാരണം അവർ മരണം വരെ സംഭവിക്കണു. അവർക്ക് അവരുടെ അന്ത്യം സംഭവിക്കണു. അഞ്ചെണ്ണത്തിൻ്റെ പിന്നാലെ പോയ എൻ്റെ കഥ വല്ലതും പറയണ്ടോ ഇഷ്ട? എന്തെങ്കിലും പറയണോ? അതുകൊണ്ട് ശങ്കരൻ നമ്മളോട് പറയണത് എന്താ വെച്ചെങ്കിൽ, വിദ്ധി വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ശോകാകുലമായിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ. കാരണം നീ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെയാണ്, ഒരെണ്ണത്തിൻ്റെ അല്ല, അഞ്ചെണ്ണത്തിൻ്റെ പിന്നാലെയാണ് നീ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ മാത്രം സേവിക്കുക എന്നുള്ളൊരു ആദർശം ഒന്ന് നിർത്തിയിട്ട് എൻ്റെ കുട്ട, കുറച്ച് നേരെങ്കിലും ഒന്ന് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, കുറച്ച് നേരം ഒന്ന് വായിക്കുക. ഇതൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഭജഗോവിന്ദം വഴി നിനക്ക് ആത്മജ്ഞാനം കിട്ടും. ആ ആത്മജ്ഞാനത്തിലൂടെ നിനക്ക് ആത്മദർശനം കിട്ടും. ആത്മദർശനത്തിലൂടെ നിനക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോ മോർ ട്രാൻസ്ഫേഴ്സ്. പിന്നെ നിനക്ക് മരണം ജനനം വേറൊരു പുനർജന്മം അതൊന്നുമില്ല. അല്ലെങ്കിൽ നീ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ റിയാക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എവറി ആക്ഷൻ ഓഫ് യേഴ്സ് ഹവ് ഗോട്ട് എ റിയാക്ഷൻ.
എത്ര സമയം എത്ര കാലം നീ ഈ ധനത്തിന് വേണ്ടി പിന്നാലെ ഓടി, ഈ ജീവിതത്തിൽ എത്ര കൊല്ലം കിട്ടിയാവും, എത്ര കാലം നിങ്ങൾ സ്ത്രീ സുഖത്തിന് വേണ്ടി ആരൊക്കെ പിന്നാലെ ഓടി, ആരൊക്കെ കാലു പിടിച്ചു. ആരൊക്കെ കാല് പിടിക്കേണ്ടി വന്നു, എത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടി. ഇവര് നിസ്സാരമായ വിഷയഭ്രമം ഒന്നൊഴിപ്പാൻ എന്നിട്ട് എനിക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. നത്തിങ് ഹാപ്പൻ. ജന്മ സായുജ്യം കിട്ടിയോ? പുനർജന്മമില്ലാണ്ടായോ? മോക്ഷം കിട്ടിയോ? സ്ത്രീസുഖം അനുഭവിച്ചിട്ട് ഇല്ലല്ലോ. യു ആർ അഗെയിൻ ബാക്ക് സെയിം പേഴ്സൺ. അതൊക്കെ ഒന്ന് നിർത്ത്. ഈ വഴി പോയി കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പുനർജന്മമില്ല. പുനർജന്മത്തിൽ മാത്രമേ നിനക്ക് ഈ ശോകവും സമാധാനം ഇല്ലായൊക്കെ ഉള്ളൂ. അതുണ്ടാവില്ല, ഉണ്ടാവില്ല. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമം ഗത. എട്ടാം അധ്യായത്തിൽ തർപ്പിച്ച് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, മാമുപേത്യ എന്നിൽ വന്നു കഴിഞ്ഞാൽ പുനർജന്മം ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തം മഹാത്മാന. പുനർജന്മം എന്ന് പറയുന്നതും ആ ദുഃഖാലയം എന്ന് പറയുന്ന ഒന്നും നിനക്ക് ഉണ്ടാവില്ല. എപ്പോ മാപ്നുവന്താം സസിദ്ധിം പരമാം ഗതം. ആ പരമഗതി ലഭിച്ചവനെ, ഗോവിന്ദനെ ഭജിച്ചവനെ, ഗോവിന്ദനെ കണി കാണാൻ പറ്റിയവന്, ഗോവിന്ദ ദർശനം ഉള്ളിൽ ഉണ്ടായവന്, ഗോവിന്ദ സാക്ഷാത്കാരം ഉണ്ടായവന് എങ്കിൽ വന്നാൽ പുനർജന്മം ദുഃഖമിശ്രമ ശാശ്വതം, സുഖദുഃഖങ്ങൾ മിശ്രമായിട്ടുള്ള അശാശ്വതമായിട്ടുള്ള ഈ ജീവിതം പ്രാപിക്കില്ല മഹാത്മാക്കൾ പരം സംസിദ്ധി നേടിയോർ. ഈ ദുഃഖാലയവും അശാശ്വതമായിട്ടുള്ള ഈ ലോകമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പ്രാപിക്കില്ല മഹാത്മാക്കൾ. ആരാ മഹാത്മാക്കൾ? ഭജഗോവിന്ദം. അതുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. നളിനി തളഗത ജലമതി തരളം തത്വജീവിതം അതിശയ ചപലം വിദ്യവ്യാജ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖംകരണേ. ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ അവസാനിപ്പിക്കാം ഇന്നത്തെ അധ്യയനം. നാളെ നമുക്ക് നാളത്തെ പോലെ ചെയ്യാം. ഒറ്റ മിനിറ്റ് നമ്മുടെ വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദുച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ.